പിഎം ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി 13,000-ൽ അധികം അവസരങ്ങൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി റിപ്പോർട്ട് ലഭിക്കുന്നു. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ മേഖലയിലെ 200-ൽ അധികം കമ്പനികളാണ് ഇതിനോടകം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ നിരവധി വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അവസരമൊരുക്കുന്ന പദ്ധതിയാണ് പിഎം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. പദ്ധതിക്ക് കീഴിൽ പിഎം ഇന്റേൺഷിപ്പ് പോർട്ടലിലൂടെ മുൻനിര കമ്പനികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ രജിസ്റ്റർ ചെയ്യാനായി സൌകര്യമൊരുക്കിയിരുന്നു. പദ്ധതി വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതോടെ നൈപുണ്യ വികസനത്തിന്റെ പുതിയ തലങ്ങളാണ് തുറന്നു കിട്ടുന്നത്. മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനോടൊപ്പം നൈപുണ്യ വികസനം നേടുക എന്നത് വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പോർട്ടലിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും. 21-നും 24 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം 5,000 രൂപ സ്റ്റൈപ്പൻഡോടെയാണ് ഒരു വർഷത്തെ പിഎം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 4,500 രൂപ കേന്ദ്ര സർക്കാരും 500 രൂപ അതാത് കമ്പനികളും വഹിക്കും. സ്റ്റൈപ്പൻഡിന്റെ 90% കേന്ദ്ര സർക്കാർ വഹിക്കുന്നതിനാൽ കൂടുതൽ കമ്പനികളെ പോർട്ടലിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ITI, പോളിടെക്നിക് പാസ്സായവർക്കും ബിരുദധാരികൾക്കും പോർട്ടലിൽ അപേക്ഷിക്കാം. അപേക്ഷകർക്ക് മുൻനിര കമ്പനികളിൽ പ്രായോഗിക പ്രവൃത്തി പരിചയം നേടാൻ സാധിക്കും. 1 കോടിയിലധികം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥിരം ജീവനക്കാർക്കും റെഗുലർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. ഇതിനു പുറമെ CA, CMA, CS, MBBS, BDS, MBA, PhD തുടങ്ങിയ ബിരുദധാരികൾക്കും ബിരുദാനന്തര ബിരുദധാരികൾക്കും അപേക്ഷിക്കാൻ കഴിയില്ല. 2023-24 സാമ്പത്തിക വർഷത്തിൽ 8 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. പിഎം ജീവൻ ജ്യോതി ബീമാ യോജന, പിഎം സുരക്ഷാ ബീമാ യോജന എന്നിവയ്ക്ക് കീഴിൽ ഓരോ ഇന്ത്യനും ഇൻഷുറൻസ് പരിരക്ഷയും പദ്ധതി ഉറപ്പാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.